ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സിസിസയ്യ. ഇന്ന് ഞങ്ങളുടെ ടൂറിൻ്റെ അവസാന ദിവസമാണ്. അപ്പോൾ തേക്കടിയിലെ കാൻഡമം കൗട്ടിലെ സ്റ്റേയും റോസ് പാർക്കിലെ കാഴ്ചരം കണ്ടിട്ട് ഞങ്ങൾ വീണ്ടും യാത്ര തുടരുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇനി പോകുന്നത് കമ്പത്തിലുള്ള മുന്തിരിപ്പാടത്തിലേക്കാണ്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ ഞങ്ങൾക്കുള്ള ഒരു ആഗ്രഹമായിരുന്നു തേനി പോയിട്ട് മുന്തിരിപ്പാടം കാണുക എന്നുള്ളത്. ഒരുപാട് നാളത്തെ ആഗ്രഹം കൂടിയാണ് കേട്ടോ സാധിക്കാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ അടിച്ചു പൊളിച്ച് അങ്ങനെ യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമുക്ക് ഇവിടുന്ന് നോക്കുമ്പോൾ തന്നെ തേനിയിലേക്കുള്ള കാഴ്ചകളെല്ലാം കാണാൻ പറ്റും കേട്ടോ. അത്ര മനോഹരമായ കാഴ്ചകളാണ്. പിന്നെ റോഡ് എന്നൊക്കെ പറയുന്നത് വളരെ നീറ്റാണ്. ഹെയർ പിൻ വളവാണെങ്കിലും ഒരു റോഡിലൊരു കൊണ്ടോ കുഴിയോ അങ്ങനെ ഒന്നുമില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ പോയ അന്നാണ് തേനിയിൽ കരിക്കൊമ്പൻ ഇറങ്ങിയത്. പിറ്റേ ദിവസമാണ് അരിക്കൊമ്പൻ ഇറങ്ങി പ്രശ്നം ഉണ്ടാക്കിയത്. ഞങ്ങൾ പോയത് ചെറിയൊരു ബ്ലോക്കൊക്കെ ഞങ്ങൾക്ക് കിട്ടി. ഇവിടെ നോക്കുമ്പോൾ തന്നെ നമുക്ക് തേനിയിലെ കൃഷിപ്പാടങ്ങളെല്ലാം കാണാൻ പറ്റും കേട്ടോ. നമ്മളങ്ങനെ ചുരത്തിൻ്റെ ഓരോ വളവ് ഇറങ്ങി വരുമ്പോഴും നമുക്ക് മുല്ലപ്പെരിയാറിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് വെള്ളം കൊണ്ടുപോകുന്ന പെൻ സ്ട്രോക്ക് പൈപ്പ് കാണാൻ പറ്റും കേട്ടോ. നമ്മൾ കാണുമ്പോൾ ചെറിയ പൈപ്പാന്ന് തോന്നുമെങ്കിലും അത് വലിയ പൈപ്പാണ് കേട്ടോ. അത് അടുത്ത് നമുക്ക് ഇറങ്ങി നിന്ന് കാണാൻ പറ്റില്ല, കാരണം നമ്മുടെ വണ്ടി വലുതായതുകൊണ്ട് നമുക്ക് അവിടെ ഇറങ്ങി നിന്ന് കാണാനൊന്നും പറ്റത്തില്ല. നമ്മൾ ചെറിയ കാറിലൊക്കെയാണ് പോകുന്നതെങ്കിൽ നമുക്ക് കാണാൻ പറ്റും, കാരണം രണ്ട് വണ്ടി പോകുമ്പോൾ തന്നെ ചെറിയൊരു ബ്ലോക്ക് വരുന്ന റോഡാണ്. പക്ഷെ റോഡ് നീറ്റാണെങ്കിലും പക്ഷെ വീതി കുറവാണ്. പിന്നെ ഇത് കാണുമ്പോൾ നമുക്ക് സങ്കടം വരുമോ എന്ന് ചോദിച്ചാൽ, ഒരു മലയാളി എന്ന നിലയിൽ മിക്കവാറും എല്ലാം തന്നെ സങ്കടം വരും. കാരണം നമ്മുടെ വെള്ളം കൊണ്ടുപോയിട്ടാണല്ലോ തമിഴ്നാട് ഇത്ര മനോഹരമായ കൃഷിഭൂമിയൊക്കെ ഉണ്ടാക്കിയതെന്ന് ഓർക്കുമ്പോൾ സങ്കടം വരും. പിന്നെ കേരം തിങ്ങി നിൽക്കുന്നത് കൊണ്ടാണ് നമുക്ക് കേരളം എന്ന പേര് വന്നതെന്ന് പറയാറുണ്ടെങ്കിലും, ഇന്ന് തെങ്ങ് കാണണമെങ്കിൽ നമ്മൾ തമിഴ്നാട്ടിലേക്ക് പോകണം. എത്ര മനോഹരമായ കാഴ്ചയല്ലേ, അത്ര ഭംഗിയായിട്ടാണ് തെങ്ങുകൾ നിൽക്കുന്നത്. അത് കാണുമ്പോൾ തന്നെ എന്തൊരു ഭംഗിയാണെന്നറിയാമോ. നമുക്ക് രണ്ട് സൈഡിൽ ഒരുപാട് കൃഷിത്തോട്ടങ്ങൾ കാണാൻ പറ്റും കേട്ടോ. മാവുണ്ട്, തെങ്ങുണ്ട്, വാഴയുണ്ട്, ചോളമുണ്ട്, പിന്നെ നിലക്കടലയുണ്ട്. അങ്ങനെ ഒരുപാട് ഒരുപാട് കൃഷിസ്ഥലങ്ങളാണ് കേട്ടോ നമ്മളീ പോകുന്ന രണ്ട് സൈഡിലും. അപ്പോൾ അവിടെ ഇറങ്ങി നിന്നൊക്കെ കാണാൻ ഞങ്ങൾക്ക് സമയം കിട്ടിയില്ല, അല്ലെങ്കിൽ ഇറങ്ങി അവിടെ നിന്ന് വീഡിയോസൊക്കെ എടുക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. കാരണം ഞങ്ങൾക്ക് അന്ന് തിരിച്ചു പോരാനുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് അവിടെ ഇറങ്ങാൻ നേരം കിട്ടിയില്ല. അത് എന്നാലും അത്യാവശ്യം ഞാൻ കാഴ്ചകളൊക്കെ ഞങ്ങൾ ആസ്വദിച്ചാണ് കേട്ടോ പോയത്. അപ്പം നമ്മളിത് മുന്തിരിത്തോട്ടത്തിലേക്ക് എത്താറായി കേട്ടോ. നമ്മൾ രണ്ട് സൈഡിലും നമുക്കിനി മുന്തിരിത്തോട്ടം കാണാൻ പറ്റും. അപ്പം ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് മുന്തിരിത്തോട്ടത്തിലേക്ക് നടന്നു പോവുകയാണ് കേട്ടോ. കുറച്ചുള്ളിലേക്ക് നടന്നു കഴിയുമ്പോഴാണ് നമ്മൾ മുന്തിരിത്തോട്ടത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ അതാ എൻ്റെ അനിയത്തിയും മക്കളൊക്കെ നേ മുന്നേ നടന്നു, ഞാൻ കുറച്ച് പുറകെയാണ് കേട്ടോ നടന്നു വരുന്നത്. അപ്പോൾ അവിടെ ഒരു പെറ്റ് ഷോപ്പ് ഉണ്ടെന്ന് കണ്ടു. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി. അപ്പോൾ ആ സൈഡിൽ രണ്ട് സൈഡിലും കുറേ പൂക്കളൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യം കാണുന്നത് മുന്തിരിങ്ങ പഴുക്കാത്തതാണ് കേട്ടോ. പല സെക്ഷനായിട്ടാണ് അവിടെ മുന്തിരിത്തോട്ടം റെഡി ആക്കിയിരിക്കുന്നത്. ഒരു സൈഡിൽ പൂത്ത് നിൽക്കുന്നത്, ഒരു സൈഡിൽ ചെറിയ കാ പിടിച്ചു വന്നിരിക്കുന്നത്, ഒരു സൈഡിൽ മൂപ്പ് എത്താറായത്, ഒരു സൈഡ് പഴുത്ത് നിൽക്കുന്നത്, അങ്ങനെ പല സെക്ഷനായിട്ടാണ് നിൽക്കുന്നത്. അവിടെ എന്നും എല്ലാ സമയത്തും മുന്തിരിങ്ങ അവിടെ ഉണ്ടാവുന്നതാണ് കേട്ടോ അവർ പറഞ്ഞത്. അപ്പം നമ്മളിപ്പോൾ കാണുന്നത് പച്ച മുന്തിരിങ്ങയാണ് കേട്ടോ. ഇത് പഴുക്കാറാകുന്നതേ ഉള്ളൂ. എത്ര ഭംഗിയല്ലേ നമുക്ക് പറക്കാൻ മുന്തിരിത്തോപ്പ് എന്ന് പറഞ്ഞതുപോലെ അല്ലേ. അപ്പം ഞങ്ങളിതാ പഴുത്ത മുന്തിരിത്തോട്ടത്തിൻ്റെ സ്ഥലത്തേക്ക് എത്തിയിട്ടോ. അവിടെ കുറച്ച് ബാരിക്കേഡ് വെച്ചിട്ടുണ്ട്, അവിടെ മാത്രമേ നമുക്ക് നടന്ന് കാണാൻ പറ്റത്തുള്ളൂ. കാരണം വെച്ചാൽ ഇത്രയും വലിയ തോപ്പായതുകൊണ്ട് ആളുകളെല്ലാം ചെന്ന് കഴിയുമ്പം അതൊക്കെ പറിച്ച് നശിപ്പിക്കുക എന്ന് കോർത്തിട്ടാണ് ഒരു സെക്ഷൻ മാത്രം ഇങ്ങനെ അവിടെ കെട്ടി വെച്ചിരിക്കുന്നത്. ഞാൻ നോക്കാൻ ആളുണ്ട് കേട്ടോ. പല വ്ളോഗ്സിലും ഞാൻ കണ്ടു മുന്തിരിങ്ങ പറിച്ചാൽ അങ്ങനെയാണ് ഇങ്ങനെയാണ്, അങ്ങനെ ഒന്നുമല്ല. നമുക്ക് മുന്തിരിങ്ങ പറിക്കരുതെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ ഏത് മലയാളിക്ക് സ്വഭാവമുണ്ട് അവൻ്റെ ജന്മസ്വഭാവം കാണിക്കുക എന്നുള്ളത്. പക്ഷേ ഇവിടെ നമ്മൾ മുന്തിരിങ്ങ പറിച്ചിട്ടുണ്ടെങ്കിൽ അവർ കണ്ടിട്ടുണ്ടെങ്കിൽ 500 രൂപ ഫൈനാണ് കേട്ടോ. പക്ഷേ ആരും തന്നെ മുന്തിരിങ്ങ പറിക്കുന്നത് ഞങ്ങൾ കണ്ടില്ല. കുഞ്ഞിപ്പെണ്ണിനെ അവിടെ നോക്കാൻ നിന്ന് അപ്പാപ്പൻ കുറച്ച് മുന്തിരിങ്ങയൊക്കെ പറിച്ചു കൊടുത്തു. കുഞ്ഞിപ്പെണ്ണിനും ദാവൂട്ടിനും ഭയങ്കര സന്തോഷമായി, കാരണം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാതെ അങ്ങനെ മുന്തിരിങ്ങ കിട്ടിയപ്പോൾ. അപ്പം ഞാൻ ഏത് മുന്തിരിങ്ങ തൊടണം എന്ന കോർത്തിങ്ങനെ ആകെ ടെൻഷൻ അടിച്ചിങ്ങനെ അന്താളിച്ച് നിൽക്കുക കേട്ടോ. കാരണം ആന കരിമ്പിൻകാട്ടി കയറിയെന്ന് പറഞ്ഞതുപോലെയാണ് മുന്തിരിത്തോട്ടം കണ്ടപ്പോൾ എൻ്റെ അവസ്ഥ. എൻ്റെ മാത്രമല്ല കേട്ടോ, അവിടെ വന്ന എല്ലാവരുടെ അവസ്ഥ അങ്ങനെ തന്നെയായിരുന്നു. അപ്പം ഞാനൊരു റീലിന് വേണ്ടിയിട്ടും കുറച്ച് ഇതൊക്കെ ഒന്ന് പോസ്റ്റ് ചെയ്യുക കേട്ടോ. മക്കളൊക്കെ വീഡിയോ ഒക്കെ എടുത്തു തരുവാണ്. പിന്നെ ഞങ്ങൾ അവിടുന്ന് കുറച്ച് മുന്തിരിങ്ങയൊക്കെ വാങ്ങിച്ചു. എല്ലാവരും തന്നെ ഇങ്ങനെ എവിടെ ഫോട്ടോ എടുക്കണം, ഏത് മുന്തിരിങ്ങയിലേക്ക് നോക്കണം, അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു എല്ലാവർക്കും. എനിക്ക് മാത്രം ഫീൽ ചെയ്താണെന്ന് അറിയില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടുത്തെ ഒരു പെറ്റ് ഷോപ്പ് ഉണ്ട്, അത് കാണാൻ വേണ്ടി പോവുകയാണ്. വലിയ റേറ്റ് ഒന്നുമില്ല കേട്ടോ. അത്യാവശ്യം നമുക്ക് അതിന് 50 രൂപ എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ റേറ്റ് മറന്നുപോയി. അവിടുന്ന് അതിലേക്ക് കയറിപ്പോകുമ്പോൾ മുന്തിരിത്തോട്ടത്തിൻ്റെ കാഴ്ചയാണ് കേട്ടോ നമ്മൾ കാണുന്നത്.
ചെന്നപ്പോഴത്തെ തന്നെ ഞാൻ ആദ്യം കണ്ടത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബ്ലൂ വൺ ഗോൾഡൻ മക്കാവ് കേട്ടോ. ഞാൻ തായ്ലൻഡിൽ പോയപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടുത്തെ 5000 രൂപ എന്തോ ആയി അവരെ ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ട് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇവിടെ വളരെ റേറ്റ് കുറവ്, 50 രൂപയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അവരെ കണ്ടപ്പോൾ എനിക്ക് ഫോട്ടോ എടുക്കാൻ ധൃതിയായിട്ടോ. പിന്നെ മക്കളെല്ലാവരും ഓരോരുത്തരും മാറി മാറി അവർക്ക് ഫുഡ് കൊടുക്കുവാണ്. പിന്നെ മൂത്ത മോൻ ഇതിനൊക്കെ ഭയങ്കര പേടിയാണ് കേട്ടോ, പക്ഷെ എന്നാലും ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ട് അവനും കുറച്ചൊക്കെ പോസ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താ ഇവൻ റെഡ് മക്കാവോ, ഇവൻ ഭയങ്കര ദേഷ്യക്കാരനാണ് കേട്ടോ. ഇവൻ ഗോ ഗോ എന്നെന്താ എന്താ പറയണത്, തമിഴാണോ എന്ന് പറയില്ല, അവൻ ചീത്ത വിളിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഇളയവന് ഇതിനൊന്നൊരു പേടിയില്ല കേട്ടോ, അവനും ഭയങ്കര ഇഷ്ടമാണ്. എന്താ നോക്കിക്കെ വേറൊരു ബിരുദൻ ഇന്ന് കാണിക്കുന്നത് കണ്ടോ. അപ്പം മോൾ ഇന്ന് ഫുഡ് കൊടുത്തപ്പോഴത്തേക്ക് അവളുടെ കയ്യിലേക്ക് അതേ കയറി വന്നു കേട്ടോ. അപ്പോൾ വീണ്ടും ഞാൻ ഗോൾഡൻ മക്കാവാനെ എടുത്ത് എൻ്റെ തോളത്ത് വെച്ചിരിക്കുകയാണ്. അപ്പത്തേക്കും മൂത്ത മോൻ വന്നു, അപ്പൊ അവനും മോളും കൂടെ വീണ്ടും ഫുഡ് കൊടുക്കുകയാണ്. നോക്കിക്ക് ഇളയ മോന്റെ മേത്തേക്ക് മൊത്തം പൈനാപ്പിൾ കൊഞ്ഞൂറ് കയറി, അവനെ ഒരു തരത്തിൽ അവനെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എന്റെ ഏറ്റവും വലിയ ആഗ്രഹം ഉണ്ടത് ഇവന് ഒരെണ്ണത്തിനെ വാങ്ങണം എന്നുള്ളത്, ഗ്രേ പാരറ്റ്. ഇതറിഞ്ഞ് തന്നെ എന്നെ വീട് തല്ലിക്കൊല്ലും. അപ്പൊ അവനെ കിട്ടിയ സന്തോഷത്തിൽ ഞാൻ വീണ്ടും ഫോട്ടോയൊക്കെ എടുക്കുവാണ് കേട്ടോ. നന്നായിട്ട് ഇണങ്ങിയതാണ്, പക്ഷെ അതെ ആ വില്ലൻ അവിടെ ഇരിക്കണുണ്ടോ, അവൻ ഇച്ചിരി പ്രശ്നക്കാരനാണ്, ആരുടെ അടുത്തേക്ക് ഇണങ്ങൂല, അവൻ എന്തൊക്കെയോ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതേ മോൻ പോയിട്ട് പാമ്പിനെ എടുക്കുകയാണ്, അവന് മാത്രമാണ് പാമ്പിനെ എടുത്തോളൂ, ബാക്കി ഞങ്ങൾക്കൊക്കെ പേടിയായിരുന്നു കേട്ടോ. അതെ ഇപ്പോൾ രസമുണ്ട് കേട്ടോ, അപ്പം മൂത്ത മോൻ ഒരാൾക്ക് ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കും മറ്റവനും കൂടി മോൻ്റെ മേത്തേക്ക് പറന്ന് കയറും, അതോടെ അവൻ പേടിച്ചു. പിന്നെ എത്ര പറഞ്ഞിട്ടും അവനെ മാറ്റാൻ തത്തനെ മാറ്റാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പോഴത്തേക്കും ഇത് കണ്ടുകൊണ്ട് അനിയൻ ഓടി വന്ന് രക്ഷിക്കാൻ വരും. അനിയൻ പറഞ്ഞു കൊടുക്കും ചേട്ടനോട്, ചേട്ടാ ഇങ്ങനെ വെച്ചു കൊടുക്കുക, ഇങ്ങനെ മാറ്റുന്നത്, പക്ഷേ അവന് സാധിക്കുന്നില്ല. അപ്പോൾ പിന്നെ മോൻ എന്ത് ചെയ്തു, പതിയെ മോൻ്റെ കയ്യിൽ നിന്ന് ഫുഡ് മേടിച്ചിട്ട് തത്തേനെ താഴത്തേക്ക് വെച്ചു കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ അവനെ സേഫാക്കി രക്ഷിച്ചെടുത്തു. അടിപൊളിയായിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ പറ്റത്തില്ല. മുന്തിരിത്തോട്ടവും ആ പെരച്ചോപ്പൊക്കെ വളരെ നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളായിരുന്നു. ഇത് ഭംഗിയാലും ഇവരെ കാണാനായിട്ട്. എൻ്റെ തലയിലേക്ക് നോക്കിക്കേ, എൻ്റെ തലയൊക്കെ മുഴുവൻ ചിക്കി ചെകഞ്ഞ് എല്ലാ കിളികളും കയറി ചിക്കി ചെകഞ്ഞ് വെച്ചേക്കുവാണ് കേട്ടോ. അപ്പോഴത്തേക്ക് ഇത് അനീത്തിൻ്റെ മോൻ്റെ പുറത്തേക്ക് വേറൊരുത്തൻ കയറി വന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ തൊട്ടടുത്തുള്ള ഒരു മലയാളി റെസ്റ്റോറൻറ്റിൽ നിന്നാണ് ഫുഡ് കഴിച്ചത്. സാമ്പാർ, അവിയൽ, ക്യാബേജ് തോരൻ, അച്ചാർ, രസം, മോര് എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല നീറ്റായിട്ടുള്ളൊരു സ്ഥലം തന്നെയായിരുന്നു. ഫുഡും ആവറേജ് എബവ് ആയിരുന്നു, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം അതെ എനിക്കെല്ലാം കിട്ടിയിട്ട് ഞാൻ എൻ്റെ പപ്പടം വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. പപ്പടം വന്നിട്ടുണ്ട് എനിക്ക് ചോറിനാനായിട്ട്. ദാ എൻ്റെ പപ്പടം വന്നു. അപ്പോൾ ഇനി പപ്പടം കൂട്ടി ഞാനൊരു പിടി പിടിക്കട്ടെ. അത് കഴിഞ്ഞ് അവിടെ നേരെ ഞങ്ങൾ പോയത് പരുന്തുംപാറയിലേക്കാണ് കേട്ടോ. നല്ല രസമായിരുന്നു, നല്ല കോടമഞ്ഞൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോൾ എനിക്കൊരു കോടമഞ്ഞ് ആഹാ പാട്ടൊക്കെ പാടാൻ തോന്നി. പക്ഷെ എൻ്റെ ഒച്ച കേട്ട അവിടെ ഇരുന്നവർ ഓടും, ഈ ഇത് കാണാൻ നിങ്ങൾ ഓടുന്നറിയാം, അതുകൊണ്ട് ഞാൻ പാട്ടൊന്നും പാടുന്നില്ല. പിന്നെ കുഞ്ഞിപ്പെണ്ണും ദാവൂട്ടിനും നന്നായിട്ട് ആസ്വദിച്ചു. പിന്നെ ഞാനും അനിത്യൊക്കെ പല പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്, പക്ഷേ എൻ്റെ ചേച്ചിമാർ ആദ്യമായിട്ടാണ് വരുന്നത് കേട്ടോ. അങ്ങനെ അനിയന്മാർ ചേച്ചിമാരെ കൊണ്ട് ഇതിന് താഴത്തേക്കൊക്കെ പോയി കഴിഞ്ഞ് വരുന്ന കാഴ്ചയൊക്കെ കാണുന്നത്. അനിയന്മാർ കൂടു കൂടുതലായിട്ട് കയറി വന്നു, പക്ഷെ ചേച്ചിമാർ എൻ്റെ പൊന്നോ അവരെ വരവ് കണ്ടെത്തന്നെ ഇനി മേലെ ഞങ്ങൾ പരുന്തുംപാറയ്ക്ക് ഇല്ലെന്നുള്ള രീതിയിലാണ് അവർ കയറി വരുന്നത്. ഇനി നടന്ന് ക്ഷീണമൊക്കെ ഒന്ന് മാറ്റണ്ടേ. അപ്പോഴാണ് അവിടെ കരിക്ക് വിൽക്കുന്നത് കണ്ടത്. എന്നാൽ പിന്നെ എല്ലാവർക്കും ഒരു കരിക്ക് കുടിക്കാമെന്നും പറഞ്ഞ് കരിക്കൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞ് നടന്ന് നമ്മൾ ബസ് വണ്ടിയുടെ അടുത്ത് വന്നപ്പോൾ ഒരു ചെറിയ ചായയൊക്കെ കുടിച്ചു, മുട്ട ബജിയും മുളക് ബജിയൊക്കെ കഴിച്ചു. അങ്ങനെ ഞങ്ങളെല്ലാവരും നല്ല ഹാപ്പിയായി, വീണ്ടും എനർജറ്റിക്കായി. വീണ്ടും ഞങ്ങൾക്ക് തിരിച്ച് പോരണമല്ലോ, അപ്പോൾ അതിനുള്ള ആരോഗ്യമൊക്കെ എല്ലാവർക്കും വേണമല്ലോ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ അടിച്ചു പൊളിച്ച് ഞങ്ങളുടെ യാത്ര തീരുകയാണ്. ഇനി എന്നാൽ അടുത്ത ടൂറ് പോകുന്നതെന്ന് അറിയില്ല, കാരണം 8th August അനിയത്തിൻ മോൻ കാനഡയ്ക്ക് പോകും, പിന്നെ മോനിപ്പോൾ തിരിച്ചു പോയി. അപ്പോൾ ഇനിയിപ്പം ഈ എന്നാണ് ഞങ്ങളുടെ നെക്സ്റ്റ് യാത്ര എന്നറിയില്ല. എന്നാലും യാത്ര ഇഷ്ടപ്പെടുന്നത് കൊണ്ട് വീണ്ടും ഒരു യാത്ര പോകാമെന്ന പ്രതീക്ഷയിൽ ഞങ്ങളുടെ ഈ യാത്രയുടെ തീരുകയാണ്. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ബൈ ഫ്രം സിസി സയാ.